السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين بذل الله. ما بعد، سنهم الله كميسي سواداك വിശുദ്ധ മായ റമളാനു ശരീഫിന്റെ അഞ്ചാമത്തെ ദിവസത്തിലേക്ക് നാം എല്ലാവരും പ്രവേശിച്ചിരിക്കുകയാണ്. വിശുദ്ധമായ റമളാനു ശരീഫ് അതിന്റെ ആറിൽ ഒന്ന് കഴിഞ്ഞ് പോകാൻ അടുത്തിരിക്കുന്നു എന്നർത്ഥം. ഈ വിശുദ്ധമായ ദിവസം മഹാന്മാരാൽ നമ്മോട് പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ വേണ്ടി, ദുആ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട ആ ദുആ അവതരിപ്പിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ ഇജ്അൽനി ഫീഹി മിനൽ മുസ്തഗ്ഫിരീൻ വജ്അൽനി ഫീഹി മിൻ ഇബാദിക സ്വാലിഹീനൽ ഖാനിതീൻ واجعلني من أوليائك المتقين برحمتك يا أرحم الراحمين. اللهم الله اجعلني إنني آكين ما فيه إي وشد ما يدي وستل إي ما ستل من المستغفرين അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണമേ. ഈ ഒരു പദം പ്രത്യേകമായി പ്രയോഗിക്കുമ്പോൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. മനുഷ്യന്മാര് തെറ്റിന്റെയും കുറ്റങ്ങളുടെയും പറുദീസയിൽ വിരാജിക്കുന്നവരും അവരുടെ ശരീരഘടനയും അവരുടെ ശരീര രൂപപ്പെടുത്താനുള്ള ചേരുവകളുടേതായ മാറ്റുകളുമെല്ലാം കുറ്റങ്ങളും തെറ്റുകളും ചെയ്യാൻ പര്യാപ്തമായ അവസ്ഥയിലുള്ള മാറ്ററുകളാണ്. മലക്കുകളും മനുഷ്യന്മാരും തമ്മിൽ വ്യത്യാസപ്പെടുന്ന ഒരു മേഖല അതാണ്. മലക്കുകൾക്ക് അള്ളാഹുവിനോട് യാതൊരു എതിര് കാണിക്കേണ്ട ഒരു പ്രശ്നവുമില്ല. കാരണം അവരുടെ സൃഷ്ടിപ്പിന്റെ രീതി തന്നെ അങ്ങനെയാണ്. ഷഹവാത്ത്, ഭൗതികമായ ഷഹവാത്തുകളെ തൊട്ടെല്ലാം വിദൂരമാക്കപ്പെട്ട രീതിയിൽ ഏത് സമയത്തും അള്ളാഹു എന്തൊരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടോ അതിൽ മാത്രം വ്യാപൃതനായിക്കൊണ്ടിരിക്കുന്ന വിഭാഗമാണ് മലക്കുകൾ എന്ന് പറയുന്നത്. എന്നാൽ ആ വിഭാഗത്തിന്റെ പ്രത്യേകതയല്ല മനുഷ്യന്മാർക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. മനുഷ്യന്മാർക്ക് ഷഹവാത്തിന്റെ ഒരു കണിക കൂടി അവരുടെ സൃഷ്ടിപ്പിൽ അള്ളാഹു ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഷഹവത്തുകളെ കൊണ്ടാണ് മനുഷ്യന്മാരുടെ സൃഷ്ടിപ്പിന്റെ ഒരു ഘടകം സജ്ജമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മലക്കുകൾക്ക് അള്ളാഹുവിനെ വക്കൽ എന്നുള്ള പ്രത്യേകമായ ഓർഡർ അടിസ്ഥാനത്തിൽ ഒരു ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതില്ല. കാരണം അവർ തെറ്റ് ചെയ്യുന്നില്ല. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. അള്ളാഹു എന്തൊരു കാര്യം അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ടോ ആ നിർദ്ദേശങ്ങളൊന്നും തന്നെ ലംഘിക്കാതെ അത് പൂർണാർത്ഥത്തിൽ പാലിച്ചുകൊണ്ട് അതേ പരിപാടി മാത്രമേ അവർക്കുള്ളൂ. അള്ളാഹുവിനെ നിർദ്ദേശം പാലിക്കുക എന്നല്ലാതെ വേറൊരു ചുറ്റുപാടും ഒരു പരിപാടിയും മലക്കുകൾക്കില്ല. എന്നാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ പ്രവർത്തനങ്ങളും മനുഷ്യന്റെ സമയവിനിയോഗവും മഹാഭൂരിപക്ഷവും അള്ളാഹുവിന്റെ ഇബാദത്തിലല്ല. അവന്റെ മനുഷ്യന്റെ ഷഹവാത്തുകളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലും അതിനുവേണ്ടിയുള്ള വിനിയോഗത്തിലുമാണ് മനുഷ്യന്റെ സമയം മുഴുവനും ചെലവാക്കുന്നത്. നല്ല ശതമാനം സമയം അതിലാ ചെലവാക്കുന്നത്. അള്ളാഹുവിന്റെ മുഖ്താരിങ്ങളായ തിരഞ്ഞെടുക്കപ്പെട്ടതായ സജ്ജനങ്ങൾ, ആ സജ്ജനങ്ങളിൽപ്പെട്ട ചില ആളുകൾ അവരുടേതായ നല്ലൊരു സമയം അള്ളാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി ചെലവഴിക്കുന്നു എന്നല്ലാതെ മൊത്തം മനുഷ്യരുടെ കാറ്റഗറി എടുത്തു നോക്കിയാൽ 0.5% പോലും അള്ളാഹുവിന് വേണ്ടി സമയം വിനിയോഗിക്കുന്നവരല്ല
ബോധപൂർവം വിനിയോഗിക്കുന്നവരല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ദിവസത്തിൽ മനുഷ്യന്മാർ ഒരുപാട് തെറ്റുകുറ്റങ്ങളുടെ അടിമകളാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമില്ലാതെ അള്ളാഹു നിർദ്ദേശിച്ചതിനെതിരെ നീങ്ങുന്ന ഒരു ഷഹവാത്തിന്റെ ഒരു ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്തിഗ്ഫാർ, അള്ളാഹുവിനോട് പുറത്തു തരാനുള്ള അപേക്ഷ സമർപ്പിക്കുക എന്നുള്ളത് ഒരു നിർബന്ധ ബാധ്യതയാണ്. അതുകൊണ്ട് ആ മുസ്തഗ്ഫിരീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവെ ഈ ദിവസത്തിന്റെ വർക്കത്ത് കൊണ്ട് എന്നെ നീപ്പെടുത്തണമേ എന്നാണ് ഈ ദുആ നമ്മോട് ഉദ്ബോധിപ്പിക്കുന്നത്. മുസ്തഗ്ഫിരീങ്ങളായ ആളുകൾ അപ്പോൾ അള്ളാഹുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരായിരിക്കണം. അല്ലാതെ മാനസികമായ പിന്തുണയില്ലാതെ വസ്തുതയോട് യോജിക്കാത്ത രീതിയിൽ അള്ളാഹുവിനോട് ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്യുകയും ആ ഇസ്തിഗ്ഫാർ ചെയ്തതിന്റെ അതേ അടുത്ത സെക്കൻഡിൽ തന്നെ അവൻ ദോഷങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു, ഇങ്ങനെയുള്ളതിന് ഒരു ആത്മീയതയില്ലാത്ത ഒരു ഇസ്തിഗ്ഫാർ മാത്രമാണത്. അത്തരം ഇസ്തിഗ്ഫാറുകളെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് മനസ്സും ശരീരവുമെല്ലാം അറിയുന്ന അർത്ഥതലങ്ങളിലൂടെ വിരാജിക്കുന്ന ഇസ്തിഗ്ഫാർ, ആ ഇസ്തിഗ്ഫാർ തേടുന്നവരായ കൂട്ടത്തിൽ എന്നെ നീ പെടുത്തണമേ. വജ്അൽനി, എന്നെ നീ ആക്കേണമേ, ഫീഹി, ഈ ദിവസത്തിൽ, മിൻ ഇബാദിക സ്വാലിഹീൻ, നിന്റെ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ നീ എന്നെ പെടുത്തേണമേ. അള്ളാഹുവിന് ഒരുപാട് അടിമകളുണ്ട്, ഒരുപാട് സെക്ഷൻ അടിമകളുണ്ട്. അള്ളാഹുവിന് തീരെ നന്ദി ചെയ്യാത്ത, അള്ളാഹുവിനോട് സുൽഹ് ചെയ്യാത്ത, അള്ളാഹുവിന്റെ നിയമങ്ങളോട് സന്ധി ചെയ്യാത്ത രീതിയിൽ ജീവിക്കുന്നവരുണ്ട്. ചിലർ അള്ളാഹു പറഞ്ഞ അതേ അപ്പടി പരമാവധി അത്രയും പുലർത്തിക്കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. ഒരു മിനിമം സൈസിൽ ജീവിക്കുന്നവരുമുണ്ട്. ആ സ്വാലിഹീങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ആ ഒരു മീഡിയം സൈസിൽ ജീവിക്കുന്ന ആളുകളാണ്. ഒരാൾ സ്വാലിഹാണ് എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കും ഫുള്ളായി ഉള്ള ആളുകൾ എന്നല്ല, മറിച്ച് അള്ളാഹു ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ, നിർബന്ധങ്ങളൊക്കെ ചെയ്യുകയും പരമാവധി സൂക്ഷ്മത പുലർത്തുകയും ചെയ്യുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകൾക്കാണ് സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പൊ ഒരാൾ സ്വാലിഹ ആയാൽ ആ പോസ്റ്റിൽ അവിടെ നിൽക്കാൻ പാടില്ല, അവനിക്ക് ഇനിയും ഉയർന്ന വിധാനങ്ങളിലേക്ക് പോകാനുണ്ട് അള്ളാഹുവിന്റെ അടിമകളുടെ ആ തസ്തികയുടെ കൂട്ടത്തിൽ. സ്വാലിഹീങ്ങളുടെ ശേഷം അൽ ഖാനിത്തീൻ, ആ സ്വാലിഹീങ്ങളായ ആളുകളിൽ നിന്ന് സെക്ഷൻ ഉയർന്നതായ ഒരു വിഭാഗമാണ് ഖാനിത്തീങ്ങൾ എന്ന് പറയുന്നത്. അള്ളാഹുവിലേക്ക് ആരാധനയിലും ഇബാദത്തിലും മുറിഞ്ഞു വീണവര്. എന്നുവെച്ചാൽ അവരുടെ ബാഹ്യമായും ആന്തരികവുമായും ഒന്നാമത്തെ ലക്ഷ്യം അള്ളാഹുവിന്റെ ഇബാദത്താണ്. അത് അള്ളാഹു പറഞ്ഞതുകൊണ്ട് ചെയ്യുന്നു എന്നല്ല, അത് എന്റെ ബാധ്യതയാണ് എന്ന് സ്വന്തം ഏറ്റെടുത്തുകൊണ്ട് അള്ളാഹ് എന്നോട് പറഞ്ഞിട്ടില്ലെങ്കിലും ഞാനത് ചെയ്യും എന്ന ബോധത്തോടുകൂടെ ചെയ്യുന്നവർക്കാണ് കാനിത്തീങ്ങൾ എന്ന് പറഞ്ഞാൽ. ഒരുപാട് വിശദീകരണം അർഹിക്കുന്ന ഒരു പദമാണ് കാനിത്തീങ്ങൾ എന്ന് പറഞ്ഞാൽ. ഖുർആനിലൊക്കെ പറഞ്ഞ കാനിത്തീങ്ങൾ എന്നാൽ കുനൂത്ത് ഓതുന്നവരെന്നുണ്ട്. ആ കുനൂത്ത് ഓതുന്നവരെന്ന് പറഞ്ഞ അതിന്റെ വിശദീകരണം പരിശോധിക്കുമ്പോൾ കുനൂത്തിൽ പറഞ്ഞതെന്താണ്? അള്ളാഹുവിന്റെ സ്തുതിവാക്യങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യൻ അവന്റെ കഴിവുകേടുകൾ സമ്മതിക്കുന്നു, അതുപോലെ മനുഷ്യൻ പരോപകാരിയായി എന്നെപ്പോലെ മറ്റുള്ള ആളുകൾക്കും നീ നേട്ടങ്ങൾ നൽകണമേ എന്ന് പറയുന്നു, മറ്റുള്ള ആളുകൾ നന്നായതുപോലെ എന്നെ നന്നാക്കണമേ, ഞാൻ നന്നായതുപോലെ മറ്റുള്ളവരെയും നന്നാക്കണമേ, അല്ലാതെ ഈ ഹിദായത്ത് എന്ന് പറയുന്നത് എന്റെ മാത്രം കുത്തകയാക്കി വെച്ചുകൊണ്ട് മറ്റുള്ളവരൊക്കെ നരകത്തിലേക്ക് പോകട്ടെ, ഞാൻ മാത്രം സ്വർഗത്തിൽ പോകണം എന്ന ചിന്തയല്ല. അല്ലാഹുമ്മ ഹദിനി ഫീമൻ ഹദൈത്, അല്ലാഹുമ്മ ആഫിനി ഫീമൻ ആഫൈത്, വതവല്ലനി ഫീമൻ തവല്ലൈത്, ഇങ്ങനെ പരസ്പര സഹകരണത്തിന്റെ ഒരു വിധാനത്തിലേക്ക്, അങ്ങനെയുള്ള ഒരു മൈൻഡിലേക്ക് മനുഷ്യനെ നയിക്കുന്ന, എല്ലാവരും നന്നായി കാണണം, എത്ര തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും അവരുടെ ആഹ്റം പരാജയപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. അപ്പൊ നമ്മുടെ ഭൗതിക ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ സുഹൃത്ത്, ആ സുഹൃത്തിന്റെ വക്കിൽ നിന്ന് എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചാൽ അദ്ദേഹത്തെ തിരുത്തി ആ അപാകത അദ്ദേഹത്തിന്റെ ആഹ്റത്തിന് ഭീഷണിയാവുമല്ലോ എന്ന് വിചാരിച്ച് അവന്റെ ആഹ്റം നഷ്ടപ്പെടാൻ പാടില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളായിരിക്കണം. നമുക്കെന്താണ് ഒരു മനുഷ്യനെ കുറിച്ച് ഒരു മോശത്തരം പറയാൻ ഉണ്ടായി കിട്ടിയെങ്കിൽ അത് നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് നമ്മിൽപ്പെട്ട പലരും. ഓരോ മനുഷ്യന്മാരെ കുറിച്ചും ഒരു അയബ് ഉണ്ടായെങ്കിൽ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം അത് നമുക്ക് പറഞ്ഞു പാടി നടക്കാമായിരുന്നല്ലോ
എന്ന ഒരു ചിന്തയാണ് നമ്മുടെ പണ്ഡിത സമൂഹത്തിന് പോലും എന്നുള്ളത് നമുക്കറിയാമല്ലോ. നമുക്കറിയാം കേരളത്തിൽ ഒരു പണ്ഡിതനെ കുറിച്ച് ഒരു മറ്റൊരു പണ്ഡിത സഭ പാസാക്കുകയാണ്, അദ്ദേഹം വ്യഭിചാരിയാണ് എന്ന്. ആ വ്യഭിചാരിയാണ് എന്ന വാദം അദ്ദേഹത്തെ കുറിച്ച് പ്രചരിപ്പിക്കാൻ തീരുമാനിക്കുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹം പോലും അറിയാത്ത ചെയ്യാത്ത ഒരു കാര്യമാണ് അദ്ദേഹത്തിന് മേൽ ആരോപിക്കുന്നത്. ആ ആരോപിക്കുന്നതിന് ആരോപിച്ചവർക്ക് 80 അടി അടിക്കണം അവരെ, ആ മുഷാവറിനെ. അങ്ങനെയുള്ള ഒരു തീരുമാനം അവ ഇവരുടെയൊക്കെ മനോനിലയാണ്. ഇദ്ദേഹം ഈ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അദ്ദേഹം ആ തെറ്റൊന്ന് ചെയ്തു കിട്ടിയെങ്കിൽ നന്നായിരുന്നു എന്നാണല്ലോ ഇവരുടെ തീരുമാനത്തിന്റെ ഉദ്ദേശത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അദ്ദേഹം അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു തെറ്റ് അദ്ദേഹം ചെയ്തിരുന്നെങ്കിൽ നമുക്ക് അത് സമുചിതമായി ശാഖാതലത്തിൽ ആഘോഷിക്കാമായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു സഭയായി അവർ മാറുകയാണല്ലോ. ഇങ്ങനെയല്ല മനുഷ്യന്മാര് ചിന്തിക്കേണ്ടത്. അള്ളാഹുവിനെ കുറിച്ച് ബോധമുള്ള ആളുകൾ അവർ ചിന്തിക്കേണ്ടത് ഈ രീതിയിലുള്ള ചിന്തയല്ല, മറിച്ച് ഒരാളും ഒരു തെറ്റും ചെയ്യാത്തവരായി നല്ല സ്വാലിഹീങ്ങളായി അവരുടെ ദുന്യാവും സംരക്ഷിക്കപ്പെട്ട് ആഹ്റം രക്ഷപ്പെടുന്ന അവസ്ഥയിലേക്ക് നയിക്കണം. അപ്പൊ അങ്ങനെ ഒരാളുടെ വക്കൽ ഒരു തെറ്റ് കണ്ടാലോ അത് നമ്മൾ അദ്ദേഹത്തെ രഹസ്യമായി കണ്ട് ഉപദേശിച്ച് അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്. അതിന്റെയൊക്കെ ലക്ഷ്യം എന്താണ്? അവന്റെ ദുന്യാവും ആഹ്റവും നഷ്ടപ്പെടാൻ പാടില്ല എന്നാണ്. എന്നാൽ ഇങ്ങനെയൊക്കെ ഒരാരോപണം വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരാരോപണം ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് വ്യഭിചാരിയാണെന്നും അതുപോലെ തന്നെ മറ്റ് മോശത്തരങ്ങളൊക്കെ ആരോപിക്കുന്നത് ഒരു സാമാന്യ മനുഷ്യത്വത്തിന് ചേർന്നതല്ല. ഇത് സാന്ദർഭികമായി നമ്മുടെ രാജ്യത്തുണ്ടായ ചില പണ്ഡിത വേഷധാരികൾ എടുത്തുദ്ധരിച്ച ഒരു വിഷയമായതുകൊണ്ട് ഞാൻ ഗൗരവത്തിൽ പറയുകയാണ്. ഒരാള് വ്യഭിചരിക്കുന്നു എന്ന് കേട്ടതുകൊണ്ട് അത് പ്രചരിപ്പിച്ചു നടന്നാൽ അദ്ദേഹത്തിന് 80 അടി അടിക്കണമെന്നാണ് നിയമം. ഒരാൾ വ്യഭിചരിക്കുന്നത് ഇന്ന് തെളിയിക്കപ്പെടാൻ വലിയ പ്രയാസമാണ്. ഒന്നിരിക്കൽ അദ്ദേഹം തന്നെ സ്വന്തം വന്നുകൊണ്ട് അങ്ങോട്ട് സമ്മതിക്കണം, എന്നാൽ അദ്ദേഹം വ്യഭിചാരിയാണെന്ന് പറയാം. അല്ലാതെ മൂന്നാള് വ്യഭിചരിക്കുന്നത് കണ്ട്, മൂന്നാളാണ് ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ട്, എന്നാൽ പോലും അത് സാക്ഷിയായി ഇസ്ലാമിക കോടതി അംഗീകരിക്കില്ല. നാലാള് ഡയറക്റ്റ് ആയിട്ട് ലൈംഗികമായി അന്യ സ്ത്രീയുമായി ബന്ധപ്പെടുന്നത് പരസ്യമായി കാണുന്നുണ്ടെങ്കിൽ മാത്രമേ അത് സ്ഥിരപ്പെടുത്താൻ വരാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെയുള്ള കാര്യമുണ്ടല്ലോ. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ വ്യഭിചരിക്കുന്നത് കണ്ടു മറ്റാള്. അപ്പൊ അദ്ദേഹം വന്നുകൊണ്ട് പരസ്യമായിട്ട് സദസ്സിൽ വന്ന് പറഞ്ഞു, ഖലീഫ, ഈ മനുഷ്യൻ വ്യഭിചരിച്ചിരിക്കുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മേലിൽ ഇസ്ലാമിന്റെ നിയമം നടപ്പിലാക്കണമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹു അന്വേഷിക്കുകയാണ് അതിന്റെ തെളിവാരാണെന്ന്. തെളിവാരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ തന്നെ നേരിട്ട് കണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ, ഇസ്ലാമിൽ അങ്ങനെ ഒരാള് ഈ വിഷയം കണ്ടാ പോരല്ലോ, നാലാള് കാണുകയും അത് കാണേണ്ട അർത്ഥത്തിൽ കാണുകയും ചെയ്യണം. അതായത് ഒരു റൂമിൽ ഒരു അന്യ സ്ത്രീയും പുരുഷനും സംഗമിക്കുന്നു, അതേസമയം പുറത്ത് നാലാളുകൾ നിന്നു, വാതിലടച്ചിട്ട് പുറത്തുള്ള നാലാളുകൾ അവിടെ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങളും അതിന്റെ അടയാളങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, എന്നാൽ പോലും അത് കാണാത്തത് കൊണ്ട് 4000 ആ 10000 ആ 1000 ആള് ഉണ്ടെങ്കിലും അത് സ്ഥിരീകരിക്കപ്പെടാൻ കഴിയില്ല. മറിച്ച് ഈ 4 പേര് വ്യക്തമായും ഇത് കാണണം. അങ്ങനെയുള്ള ഒരു വ്യഭിചാരം, ഒരു മോശത്തരം ഇന്ന് ലോകത്ത് നടക്കുന്നത് ഇപ്പൊക്കെ പരസ്യമായ വിഷയതുകൊണ്ട് ഉണ്ടാവും, ക്യാമറ കൊണ്ടാണല്ലോ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതൊക്കെ ഇപ്പുണ്ടെങ്കിലും മുമ്പ് കാലഘട്ടത്തിലൊന്നും ചിന്തിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അപ്പോ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോഴേക്കും ഒരാളെ കുറിച്ച് മോശമായ പ്രചരണത്തിന് വേണ്ടി കോപ്പ് കൂട്ടുന്നവർ അവരൊന്നും അവരുടെ മനസ്സ് ശുദ്ധമായവരല്ല. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? അങ്ങനെ ഒരാൾ ഇടപെട്ടു പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ എങ്ങനെങ്കിലും ഒന്ന് പൊറുപ്പിച്ച് അദ്ദേഹത്തിന്റെ ആഹ്റം രക്ഷപ്പെടാനുള്ള ഒരു മാർഗം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതാണ് പണ്ഡിത സഭയാണെങ്കിലും സാധാ സഭയാണെങ്കിലും എല്ലാവരുടെയും ബാധ്യത. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സാഹചര്യം സ്വാലിഹീങ്ങൾക്കുള്ള ഒരു മനസ്ഥിതിയാണ്. സ്വാലിഹായ മനുഷ്യൻ അതുപോലെ കാനിത്തായ മനുഷ്യനാണെങ്കിൽ അവര് മറ്റുള്ളവർക്ക് ഒരു ശല്യവുമാവില്ല, അവരെ കൊണ്ടൊരു ശല്യം മറ്റുള്ളവർക്കുണ്ടാവില്ല, മറ്റുള്ളവരുടെ ന്യൂനതകളൊന്നും അവർ പറയില്ല. അഥവാ ദീനിൽ ഖൈറായത് മാത്രമേ അവർ പറയുകയുള്ളൂ, അല്ലാത്തതൊന്നും അവർ പറയുകയില്ല. അങ്ങനെ ഒരു സംസ്കൃത സമൂഹമായിട്ട് മാറിയവർക്കാണ് കാനിത്യങ്ങൾ എന്ന് പറയുക. ഈ കാനിത്തായി ജീവിച്ചാൽ മാത്രമേ ഒരു അർത്ഥതലത്തിൽ ശരിക്കുള്ള അള്ളാഹുവിന് കീഴടങ്ങിയതായ ഒരു മുസ്ലിമായി വിലയിരുത്താൻ കഴിയുള്ളൂ. നമുക്കറിയാമല്ലോ പഴയകാല പൂർവീകരായ മഹാന്മാരായ പണ്ഡിതന്മാര് അവരുടെ സഹപ്രവർത്തകരെ വെക്കുന്ന എന്തെങ്കിലും ഒരു അപാകതയുണ്ടായാൽ എങ്ങനെയെങ്കിലും അതൊന്ന് ഒഴിവായി കിട്ടി അദ്ദേഹത്തിന് ആ ദോഷം ഒന്ന് പൊറിപ്പിച്ചു കൊടുക്കാനുള്ള
ഫോർമുല എന്ത് എന്നാണ് അവർ ചിന്തിച്ചിരുന്നത്? നമുക്കറിയാമല്ലോ, മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന് നല്ല ഒരു തൊപ്പിയുണ്ടായിരുന്നു. പലരും ആഗ്രഹിച്ചു പോകുന്ന നല്ലൊരു തൊപ്പിയായിരുന്നു. ആ തൊപ്പി കിട്ടാൻ വേണ്ടിയിട്ട് ഒരാളൊപ്പം കൂടിയിട്ട് അവസാനം മഹാനവറുകൾ നടന്നു പോകുമ്പോൾ ആ തൊപ്പി ബാക്കിലൂടെ അടിച്ചു മാറ്റിയിട്ട് ഒരാള് ഓടി. അങ്ങനെ അദ്ദേഹം നല്ല ഉസൈൻ ബോൾട്ടിനൊക്കെ പോലുള്ള നല്ല ഓട്ടറിയുന്ന ആളാണ്. മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹുവിന് അത്രയൊന്നും ഓടാൻ വയ്യ. അങ്ങനെ ഓടി ഓടി പരമാവധി ആ മനുഷ്യന്റെ ഒപ്പം ഓടി ഓടിപ്പോയിട്ട് അവസാനം എത്തൂല അദ്ദേഹത്തെ എന്ന് കണ്ടപ്പോൾ മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറഞ്ഞു, ഏ മനുഷ്യ, എനിക്ക് ആ തൊപ്പി വേണ്ട, ആ തൊപ്പി ഞാൻ നിനക്ക് തരാം, ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടു വന്നിരിക്കുന്നു, നീ പൊരുത്തപ്പെട്ടു വന്നു എന്ന വാക്കൊന്ന് കേട്ട് നീ ഓടിക്കോ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അദ്ദേഹം കട്ട് ഓടിയതല്ല, അദ്ദേഹം പഠിച്ചവനും കൂടി നോക്കിക്കൂടെ, പിന്നെ നിങ്ങൾ ഇങ്ങനെ ബാക്കിൽ ഓടിയിട്ട് പൊരുത്തം ഒപ്പം ഇങ്ങനെ പാർസൽ കൊണ്ടിടക്കണോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹു എത്രമാത്രം വിശുദ്ധമായ ഹൃദയമുള്ള മനുഷ്യനാണ്, അള്ളാഹു ആ മഹാന്മാരുടെ ഹക്ക് ബർക്കത്തുകൊണ്ട് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുകയും നമ്മുടെ സ്വർഗപ്രവേശം എളുപ്പമാക്കി തരുകയും ചെയ്യുമാറാവട്ടെ. അങ്ങനെയുള്ള ഇമാം നബി റളിയല്ലാഹു അൻഹു അവിടെ വിശദീകരിക്കുകയാണ്, എനിക്ക് എന്റെ തൊപ്പി പോയത് കൊണ്ട് എനിക്ക് നഷ്ടമൊന്നുമില്ല, അത് കുറച്ച് പൈസ കൊടുത്താൽ കിട്ടാവുന്നതാണ്. പക്ഷേ ഈ സമുദായത്തിൽപ്പെട്ട മുസ്ലിമായ ഒരു മനുഷ്യനാണല്ലോ അദ്ദേഹം. അദ്ദേഹം ഈ തൊപ്പി മോഷ്ടിച്ചു പോയാൽ ഇസ്ലാമിൽ വലിയ ഒരു കുറ്റമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ആ കുറ്റം ചെയ്തു പോകുന്ന അദ്ദേഹത്തെ ഇനി വീണ്ടും ഒരിക്കലും എനിക്ക് കാണാൻ കഴിയുമെന്ന് ഒരിക്കലും തന്നെ പ്രതീക്ഷയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാലും പോരല്ലോ, ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് അദ്ദേഹം അറിയണമല്ലോ. എന്നാൽ മാത്രമല്ല അദ്ദേഹത്തിന് അത് ഹലാലാവുള്ളൂ, അല്ലാത്ത സമയത്തോളും അത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഹറാമാണല്ലോ. അതുകൊണ്ട് ഞാനിത് പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്നത് അദ്ദേഹം കേൾക്കണം. അദ്ദേഹം കേട്ടെങ്കിൽ മാത്രമേ എനിക്ക് മനസ്സമാധാനമുള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു കളവിന്റെ ആളായി നാളെ മഹ്ശറയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ വരുമ്പോൾ മഹ്ശറയിൽ അദ്ദേഹം മുസ്ലിമായി വഷളാക്കപ്പെടുകയില്ലേ? അതോർത്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓടി സാഹസികമായി പൊരുത്തപ്പെട്ടു കൊടുത്തത് എന്ന് മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് സ്വാലിഹീങ്ങളും കാനിത്യങ്ങളുമായ ആളുകളുടെ ലക്ഷണങ്ങളിൽ ചിലത്. അങ്ങനെയുള്ള ഒരു വിധാനത്തിലേക്ക് ഉയർന്നതായ അടിമകളിൽ എന്നെ നീ പെടുത്തണമേ എന്നാണ് ഈ ഭാഗത്തിന്റെ വിശദീകരണം. നിന്റെ മുത്തഖീങ്ങളായ ഔലിയാക്കളുടെ കൂട്ടത്തിൽ പെടുത്തണമേ. അള്ളാഹുവിന്റെ ഔലിയാക്കളൊക്കെ മുത്തഖീങ്ങൾ തന്നെയാണ്. അത് മുത്തഖീങ്ങളായ എന്ന് പറഞ്ഞാൽ അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി, അള്ളാഹുവേ നിന്റെ ഔലിയാ ആക്കണമേ. ഔലിയായി എന്ന് പറഞ്ഞാൽ പലരും ഔലിയാക്കളുണ്ട്. ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിന്റെ വാപ്പ ഒലിയാണ്. ഒലിയുടെ ബഹുവചനമാണ് ഔലിയ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ ഒലിയാണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നാണങ്കാക്ക പറഞ്ഞാലും പദപരമായിട്ടത് ശരിയാണ്. കാരണം എന്താ, അവനൊരു പെൺകുട്ടിന്റെ വാപ്പയാണെങ്കിൽ അവൻ ഒലിയാണ്. അതേസമയം മുത്തഖീങ്ങളായ മുത്തഖീങ്ങളിൽപ്പെട്ട ഔലിയായാണെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചു ഒലിയായവനാകണം. അങ്ങനെ സൂക്ഷിച്ചവർക്കാണ് ആ മുത്തഖീങ്ങളായ ഔലിയാക്കൾ എന്ന് പറയുന്നത്. ആ ഔലിയാക്കളാകണം, അല്ലാതെ സാധാ വലിയായ പോരാ. സാധാ വാപ്പാന്റെ പെൺകുട്ടിന്റെ വാപ്പാ വലി ഈ പദവിയിലുള്ളവരായ പോരാ. അള്ളാഹുവിന്റെ മുത്തഖീങ്ങൾ എന്ന പദവി ആർജിച്ച ഔലിയാക്കളാകണം. ആ ഔലിയാക്കളുടെ പദവിയിൽ എന്നെ നീ ആക്കേണമേ. ബിറഹ്മതിക്ക, ഈ ചോദ്യങ്ങളൊക്കെ ഞാൻ നിന്നോട് ചോദിക്കുന്നത് നിന്റെ ഔദാര്യം കൊണ്ടാണ് റബ്ബേ. യാ അർഹമർ റാഹിമീൻ, റഹ്മത്ത് ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും അധികം റഹ്മത്ത് ചെയ്യുന്നതിനായ അള്ളാഹുവേ, ഈ കാര്യങ്ങളെല്ലാം എനിക്ക് നീ ആക്കിത്തരണമേ. എന്നെ നീ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരിലും എന്നെ സ്വാലിഹീങ്ങളും കാനിത്തികളുമായ അടിമകളിലും എന്നെ മുത്തഖീങ്ങളായ ഔലിയാക്കളിലും നീ പെടുത്തണമേ. നിന്റെ ഔദാര്യം കൊണ്ട് റഹ്മത്ത് ചെയ്യുന്നവരിൽ ഏറ്റവും അധികം റഹ്മത്ത് ചെയ്യുന്നവനായ അള്ളാഹുവേ എന്ന അർത്ഥം ഉൾക്കൊള്ളുന്നതാണ് അഞ്ചാമത്തെ ദിവസത്തിലെ ദുആ. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദുആ ഈ ദിവസത്തിൽ ഒരുപാട് തവണ ദുആ ചെയ്യുവാനും അതിന്റെ പ്രതിഫലം നമുക്ക് ലഭ്യമാക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ദുആ നമ്മുടെ കുടുംബങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ പഠിപ്പിക്കുകയും അവർക്കെല്ലാവർക്കും അവരുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് ഇതിന്റെയൊക്കെ ഒരു പ്രചാരകരായി എല്ലാവരും മാറണം. എല്ലാവർക്കും അതുകൊണ്ട് അള്ളാഹു പ്രതിഫലം നൽകും. അള്ളാഹു നാം എല്ലാവരും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന്
ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹുറു ദാവാന അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.